ലക്ഷക്കണക്കിന് വിനോദസഞ്ചാരികളുടെ മനം കവർന്ന വെള്ളച്ചാട്ടമാണ് അതിരപ്പള്ളിയിലേത്. എന്നാൽ ഇപ്പോൾ അവിടെ ചാലക്കുടി പുഴയിൽ സർവ്വസാധാരണമായി ചീങ്കണ്ണികൾ കാണാറുണ്ട്. അതിരപ്പള്ളി വെള്ളച്ചാട്ടം മുതൽ തുമ്പൂർ മുഴി വരെ ചീങ്കണ്ണികളുടെ സാമീപ്യവുമുണ്ട്. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് താഴെ വിനോദസഞ്ചാരികൾ കുളിക്കാനിറങ്ങുന്നിടത്തും ചീങ്കണ്ണിയും കുഞ്ഞുങ്ങളും ഉണ്ടെന്നതാണ് പുതിയ വാർത്തകൾ. കണ്ണൻകുഴി, വെറ്റിലപ്പാറ, തമ്പൂർ മുഴി, പത്തേയാർ തുടങ്ങിയ സ്ഥലങ്ങളിലും പുഴയിൽ സ്ഥിരമായി ചീങ്കണ്ണികളെ കാണുന്നുണ്ട്. കൊന്നക്കുഴിയിലെ വിരിപ്പാറയിലും ഈയിടെ ചീങ്കണ്ണികൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പുഴ കടന്നു പോകുന്ന ജനവാസ മേഖലയിൽ സ്ഥിരമായി കാണുന്നത് ഇവയുടെ വംശം വർദ്ധനവ് മൂലമല്ല എന്നാണ് വനം വകുപ്പ് അധികൃതർ പറയുന്നത്. ചാലക്കുടി പുഴയുടെ ഉത്ഭവ മേഖലയിൽ പ്രകൃതിദത്തമായി ചീങ്കണ്ണികൾ ജീവിക്കുന്നുണ്ട്. ഇത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സ്ഥിരീകരിച്ചിരുന്നതുമാണ്. കടുവയടക്കമുള്ള ജന്തുക്കളും പരുന്തും മുട്ട വിരിയുന്ന വേളയിൽ കുഞ്ഞുങ്ങളെ തിന്നുന്നതിനാൽ വംശവർദ്ധനവ് കാര്യമായി ഉണ്ടാകാറില്ല എന്നും പറയുന്നുണ്ട്. പ്രളയത്തിൽ ഒഴുകി വന്നവയാണ് പിന്നീട് മുട്ടയിട്ട് പെരുകി അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് താഴെയുള്ള പ്രദേശങ്ങളിൽ ഇപ്പോൾ സ്ഥിരവാസക്കാർ ആയത്. ഇവിടെയും ശത്രുജീവികൾ ധാരാളം ഉള്ളത് കാര്യമായ വർദ്ധനവിന് ഇടയാക്കുന്നില്ല എന്നാണ് നിഗമനം. ചാലക്കുടി പുഴയിലെ മത്സ്യക്കലവറയാണ് ചീങ്കണ്ണികളുടെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുകൂല ഘടകം. പുഴയെ ഭയപ്പെടുത്തുന്ന ചീങ്കണ്ണികൾ പക്ഷി ഇതുവരെ ആളുകളെ നേരിട്ട് ആക്രമിച്ചതായി റിപ്പോർട്ടുകൾ ഇല്ല. ചാലക്കുടി പുഴ തുടക്കം കുറിക്കുന്ന പറമ്പിക്കുളം മേഖലയിലെ മുതവാറച്ചാൽ ജലസ്രോതസ്സിൽ അരനൂറ്റാണ്ട് മുൻപ് ചീങ്കണ്ണികളുടെ സാമീപ്യം ഉള്ളതായി കണക്കാക്കിയിട്ടുണ്ട്. ശുദ്ധജലവും രുചിയേറിയ മത്സ്യങ്ങളും ഇവയുടെ അതിജീവനത്തിന് അനുകൂല ഘടകമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പെൺ ചീങ്കണ്ണികൾ 30 മുതൽ 40 വരെ മുട്ടകളും ഇടും. ഇവയിൽ കൂടുതൽ എണ്ണവും ശത്രുജീവികൾ ഭക്ഷിക്കുകയും ചെയ്യും. ആയുസ് ശരാശരി 50 വയസ്സ് വരെയാണ്. ഇത്തരത്തിൽ വെള്ളത്തിൽ മനുഷ്യനെ വരെ കൊല്ലുന്ന ജീവികൾ പെരുകുകയാണ് അതിരപ്പള്ളിയിൽ. അതുകൂടാതെ ചൂടിൽ വെള്ളം കുറഞ്ഞ് അതിരപ്പള്ളി വെള്ളച്ചാട്ടം ശുഷിക്കിച്ച അവസ്ഥയിൽ കൂടിയാണ്. അവധി ആഘോഷിക്കാൻ വിദേശത്ത് നിന്ന് വരെ എത്തുന്ന സഞ്ചാരികൾക്ക് മുന്നിൽ അത്ര നല്ല സൗന്ദര്യത്തിലല്ല അതിരപ്പള്ളി ഇപ്പോൾ ഉള്ളത്. കടുത്ത ചൂട് അതിരപ്പള്ളിയെ നന്നായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ചാലക്കുടി പുഴയിൽ വെള്ളം ഒഴിഞ്ഞതോടെ സഞ്ചാരികൾക്കെല്ലാം നിരാശയുമാണ്. അവധിക്കാലമായതിനാൽ 100 കണക്കിന് സഞ്ചാരികളാണ് അതിരപ്പള്ളിയിലേക്ക് എത്തുന്നത്. വെള്ളം കുറഞ്ഞതോടെ വെള്ളച്ചാട്ടം കാണാൻ ഭംഗിയില്ല എന്നതാണ് അവരുടെ പരാതി. ചാലക്കുടി പുഴയിൽ സമീപകാലത്തെ ഏറ്റവും കുറഞ്ഞ അളവിലാണ് വെള്ളം ഒഴുകുന്നത്. ഷോളയാർ ഡാമിന്റെ ഷട്ടർ ദിവസത്തിൽ 2 തവണ തുറക്കുന്നതാണ് നേരിയ ആശ്വാസമായുള്ളത്. ഡാമിലെ വെള്ളം ഒഴിഞ്ഞാൽ നില കൂടുതൽ പരുങ്ങലിലുമാകും. വെള്ളം കുറഞ്ഞത് സഞ്ചാരികളെ മാത്രമല്ല പുഴയെ ആശ്രയിച്ച് കഴിയുന്ന കർഷകരെയും നന്നായി ബാധിച്ചിട്ടുണ്ട്. കൂടാതെ 100 കണക്കിന് വിനോദസഞ്ചാരികളുടെ മനം കവർന്ന ഇടമായ അതിരപ്പള്ളിയിൽ വെള്ളച്ചാട്ടം പുഴയുടെ മറുകരയിൽ നിന്ന് ആസ്വദിക്കാനുള്ള അവസരവുമുണ്ട്. ആനക്കല്ല് ജംഗിൾ സവാരിയിലൂടെ ഇത് സാധിക്കുന്നതാണ്. അതിരപ്പള്ളി വനാന്തർ ഭാഗത്തുകൂടിയുള്ള യാത്രയിൽ ആന, മ്ലാവ്, മാൻ, കാട്ടുപന്നി, കരടി, കാട്ടുപോത്ത് തുടങ്ങിയ വന്യമൃഗങ്ങളെയും, മലമുഴക്കി വേഴാമ്പൽ, കോഴി വേഴാമ്പൽ തുടങ്ങിയ നിരവധി ഇനം പക്ഷികളെയും സസ്യലതാദികളും കാണാനാകും. യാത്ര ആനക്കല്ല് മേഖലയിൽ എത്തുമ്പോൾ മരത്തിന് മുകളിലെ ഏറുമാടത്തിലിരുന്ന് കുറച്ചു സമയം വിശ്രമിച്ച ശേഷം ലഘുഭക്ഷണവും കഴിഞ്ഞ് തിരികെ പോരുന്ന തരത്തിലാണ് വനം വകുപ്പ് കാനനയാത്ര തയ്യാറാക്കിയിരിക്കുന്നത്. വാഴച്ചാൽ വനം ഡിവിഷനിലെ അതിരപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷനിലെ ജീവനക്കാരാണ് ആനക്കല്ല് ജിംഗിൾ സഫാരി എന്ന കാനനയാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത്. എറണാകുളം ജില്ലയിലെ കാലടി പ്ലാന്റേഷൻ മേഖലയിൽ അതിരപ്പള്ളി ഡിവിഷനിൽ 15 ബ്ലോക്കിൽ നിന്ന് ആരംഭിക്കുന്ന ഈ സഫാരി ഏകദേശം 4 മണിക്കൂറോളം ദൈർഘ്യമേറിയ ജീപ്പ് യാത്രയാണ്. കുന്നുകളും ചെറിയ തോടുകളും കടന്ന് വന്യമൃഗങ്ങളെയും കണ്ട് ആനക്കല്ല് ഫോറസ്റ്റ് സ്റ്റേഷൻ ക്യാമ്പിലെത്തി ഏർമാടത്തിൽ കയറി വിശ്രമിച്ച് തിരികെയും പോരാം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.